എവിടെയാണ് ഈ ലോൺ ഇറക്കേണ്ടിയിരുന്നത്? ഇതിനൊക്കെയുള്ള ഉത്തരങ്ങൾ കിട്ടിയേ പറ്റൂ. ആദ്യം മനാഫ് പറഞ്ഞത് മണ്ണിനടിയിലാണെന്ന്, ഇപ്പൊ മനാഫ് പറയുന്നു നമസ്കാരം. ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്നത്. അതായത് ഇന്നലെ ഡി എൻ എ ന്യൂസിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, മനാഫ് മറയ്ക്കുന്നത് എന്താണ് എന്ന ടൈറ്റിലാണ് ആ വീഡിയോ ചെയ്തത്. അതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഷിരൂരിൽ ദുരന്തത്തിൽപ്പെട്ട അർജുൻ ഓടിച്ചിരുന്ന ലോറിയെ സംബന്ധിച്ചാണ്. അതിലെ ഉടമ മനാഫ് ചില വിഷയങ്ങൾ മറയ്ക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അതിൻ്റെ മൂന്ന് ചോദ്യങ്ങൾ, പ്രസക്തമായി എനിക്ക് തോന്നിയ മൂന്ന് ചോദ്യങ്ങളാണ്. ഈ തടി എവിടെ നിന്നാണ് ലോഡ് ചെയ്തത്? ഏതെല്ലാം ചെക്ക് പോസ്റ്റുകൾ കടന്നാണ് വാഹനം ഈ ദുരന്തം നടന്ന സ്ഥലത്തെത്തിയത്? ഇതെവിടെയാണ് ഇത് അൺലോഡ് ചെയ്യാനുള്ളത്? ഇങ്ങനെ ചില ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. അതിൻ്റെ ഈ ലോറി ഉടമയുടെ ജാതിയോ മതയോ മതമോ ഒന്നും ഞാൻ ചിന്തിച്ചില്ല. അതൊരു മാനുവലായിരുന്നാലും മനാഫായിരുന്നാലും മോഹനനായിരുന്നാലും ചോദിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ചേ പറ്റൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ ഇതിൻ്റെ ആ വീഡിയോയുടെ താഴെ ഏകദേശം 115,000-ൽ അധികം പേർ ഇതുവരെ കണ്ട ആ വീഡിയോ, അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ വല്ലാതെ ഭയപ്പെടുത്തുന്നതാണ്. അസ്വസ്ഥതപ്പെടുത്തുന്നതല്ല, വല്ലാതെ ഭയപ്പെടുത്തുന്നതാണ്. കാരണം അതിൻ്റെ 90% കമൻറ്റുകളും മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. അവർ വളരെ മോശമായ രീതിയിൽ ഒക്കെയാണ് പറഞ്ഞത്. പക്ഷേ അവരുടെ വിഷയമാണ് എന്നെ, എന്താണ് അവരെ ഇത്ര അസ്വസ്ഥമാക്കുന്നത്, എന്താണ് അവരെ ഇത്ര രോഷം കൊള്ളിക്കുന്നത് എന്നാണ് എന്നെ എന്ന ചോദ്യമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ കണ്ടെത്തിയ ഒരു ഉത്തരം, അവരുടെ പ്രശ്നം അർജുനോ ദുരന്തമോ ദുരന്തത്തിൽ മുങ്ങി കാണാതായ ലോറിയോ ഒന്നുമല്ല. അവരുടെ വിഷയം അവരുടെ മതവിഭാഗത്തിൽപ്പെട്ട മനാഫ് എന്ന ലോറി ഉടമയെക്കുറിച്ച് നമ്മൾ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചതാണ്. ആ ചോദ്യങ്ങൾ ഇനിയും ഉന്നയിക്കും. സംഘിയെന്നോ അല്ലെങ്കിൽ വർഗീയവാദിയെന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ അതിലെ ചില കമൻറ്റുകൾ വായിക്കാം. അതിൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അബ്ദുൾ സലീം എന്ന് പറഞ്ഞൊരു വ്യക്തി പറഞ്ഞിരിക്കുന്നത് മനാഫ് കട്ടപ്പാറ എടുത്ത് മലയിടിച്ച് റോഡിലിട്ടു എന്നാണ്. പരിഹാസ രൂപേണ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ അഫ്സൽ ടി വി, ബാക്കി തടി മനാഫ് വിഴുങ്ങി എന്ന് പറഞ്ഞിരിക്കുന്നു. അബ്ദുള്ള കണ്ണൂർ, മനുഷ്യർ ഒറ്റക്കെട്ടാകുന്നത് കണ്ട് സഹിക്കാൻ പറ്റാത്ത നികൃഷ്ടജീവികൾ പല കുരുട്ടുകഥകൾ മെനയും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. മനാഫ് എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നതെന്നോ മനാഫിൻ്റെ പൂർവ്വകാല ചരിത്രമോ ഭാവി കാല ചരിത്രമോ വർത്തമാനകാല ചരിത്രമോ ഒന്നും ഞാൻ ചോദിച്ചില്ല. ഞാൻ ചോദിച്ച ചില ചോദ്യങ്ങൾ, അത് അറിയേണ്ട കാര്യം, ഒരു സംശയം സ്വാഭാവികമായിട്ടും ഉണ്ട്. അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. അത് ഇത്ര രോഷം കൊള്ളേണ്ട കാര്യം എന്താ? എന്താണ് ഇത്ര ഭയപ്പെടുന്നത്? ഇത്രയും ചോദ്യങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? അതുകൊണ്ടും തീർന്നില്ല. പിന്നെ പറഞ്ഞിരിക്കുന്നുണ്ട് ഒരുപാട് പേര്, അതായത് നിസാർ പറഞ്ഞിരിക്കുന്നത് സംശയരോഗി ഇപ്പോഴാണ് ഉണർന്നത്. തീർച്ചയായിട്ടും ഇത്തരം നമുക്ക് ഒരു സാധാരണ മനുഷ്യൻ്റെ യുക്തിക്ക് നിരക്കാത്ത ചില സംഭവങ്ങൾ കാണുമ്പോൾ, ചില നിലപാടുകളും പ്രവൃത്തികളും കാണുമ്പോൾ തീർച്ചയായും സംശയങ്ങളുണ്ടാകും. അതിന് സംശയരോഗിയെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രശ്നമല്ല, ചോദിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ കരീം പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ അരുൺകുമാർ എന്ന മുട്ടയെ പോലെ ഉന്നതങ്ങളിൽ എത്താൻ കഴിയാത്ത ഈ മുട്ടയുടെ കലിപ്പല്ല അത് എന്തു പറയാനെന്നാണ് ഈ പറയുന്ന കരീം ചോദിച്ചിരിക്കുന്നത്. എൻ്റെ സഹോദര, ഈ കരീം ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരാളുടെ രൂപത്തിലോ ഭാവത്തിലോ ഒന്നുമല്ല കാര്യം, അയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ നിങ്ങൾ ഇനി എത്രയൊക്കെ പരിഹസിച്ചാലും, കാരണം നിങ്ങൾ പരിഹസിക്കുന്നതെല്ലാം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഊർജ്ജമാണ്. നിങ്ങളുടെ ഭീഷണിയും നിങ്ങളുടെ ഭയപ്പെടുത്തലും നിങ്ങളുടെ പരിഹാസവും എല്ലാം എനിക്ക് കൂടുതൽ കൂടുതൽ ഊർജ്ജമാണ്. നിങ്ങൾ 2 തവണ പരിഹസിക്കുമെങ്കിൽ ഞാൻ 4 തവണ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് പിന്നെ പറഞ്ഞ അബ്ദുള്ള കണ്ണൂർ, മനാഫല്ല പറഞ്ഞത് വാർത്താമാധ്യമങ്ങളാണ്. ഏതാ ഈ മാനസിക രോഗി എന്നുള്ളതാണ്. മാനസിക രോഗി അബ്ദുള്ള കാണുന്നുണ്ടെങ്കിൽ താങ്കളാണ് മാനസിക രോഗി. കാരണം ഞാൻ ചോദിച്ചത് 3 ചോദ്യങ്ങളാണ്. അതിൽ അസ്വസ്ഥപ്പെടുന്ന അല്ലെങ്കിൽ അതിൽ ഭ്രാന്ത് പിടിക്കുന്ന താങ്കളാണ് മാനസിക രോഗി എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഫൈസൽ പറഞ്ഞിരിക്കുന്നത് ഈ മനുഷ്യ താങ്കളൊന്ന് മനസ്സിലാക്കണം, ആ പാവത്തിനെ ഒന്ന് കണ്ടുപിടിക്കട്ടെ, എന്നിട്ടാവാം ആ പാവത്തിനെ കണ്ടുപിടിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. പക്ഷേ അതിനിടയിൽ ചോദ്യങ്ങൾ മുങ്ങിപ്പോകാൻ പാടില്ലല്ലോ ഫൈസലെ. പിന്നെ ഇനിയുമുണ്ട് ആമിനക്കുട്ടിയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഇങ്ങനെയെല്ലാം പറഞ്ഞു തരാൻ, കാരണം അവർക്ക് നേരെ ചൊവ്വ എഴുതാൻ പോലും അറിയില്ല, എങ്കിലും ഞാൻ ഇങ്ങനെ ഊഹിക്കുന്നു, ഇതിപ്പോൾ ഇങ്ങനെയെല്ലാം പറഞ്ഞു തരാൻ ആരാണാവോ താങ്കളെ ഏൽപ്പിച്ചത്? മനാഫ് തന്നെയാണോ? ഇതുവരെ ഉറങ്ങുകയായിരുന്നു, 12 ദിവസം അന്വേഷിക്കേണ്ടതുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അക്ബർ, നീയാണോ തീരുമാനിക്കുന്നത് എല്ലാം അർജുൻ തിരിച്ചു വരട്ടെ എന്നാണ് അക്ബർ പറഞ്ഞിരിക്കുന്നത്. ഞാനീ പറയുന്ന ഇതിങ്ങനെ വായിച്ചു പോയി കഴിഞ്ഞാൽ 10-400 കമൻറ്റുകളുള്ളതിൽ എല്ലാം നമുക്ക് വായിക്കാൻ കഴിയില്ല, നമുക്കെല്ലാം നോക്കാൻ കഴിയില്ല. പക്ഷേ ഞാനിത് ഈ രീതിയിൽ വന്നിവിടെ സംസാരിക്കാൻ കാരണം ഈ നിലപാടുകൾ അല്ലെങ്കിൽ ഈ ഒരു വളഞ്ഞിട്ട് ആക്രമണം വല്ലാതെ ഭയപ്പെടുത്തുന്നതാണ്.
ആ ഭയപ്പെടുത്തൽ കൊണ്ട് തന്നെയാണ്. ഞാൻ ഭയപ്പെടുന്നില്ല, എനിക്കത് പേടിയുമില്ല, ഭയവുമില്ല, അതുകൊണ്ട് അങ്ങനെയല്ല. പക്ഷേ ഇനിയൊരു തലമുറ, ഇവിടെ ജീവിക്കുന്ന തലമുറ, ഇവിടെ ഇനിയുള്ള തലമുറ ഒക്കെ അവർക്ക് അവരുടേതായ മതവിശ്വാസത്വത്തിൽ ജീവിച്ച് പോകേണ്ട കാര്യം ഒരു താല്പര്യമുള്ളവർ കാണും. അപ്പോൾ അവരെയൊക്കെ ഈ ചോദ്യം ചെയ്ത് ഭയപ്പെടുത്താം, അല്ലെങ്കിൽ വിരട്ടി ഭയപ്പെടുത്താം, അല്ലെങ്കിൽ പരിഹസിച്ച് ഭയപ്പെടുത്താം എന്നുള്ള കാര്യം അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നുകൂടി പറയാനാണ് ഞാൻ വന്നത്. അത് മാത്രമല്ല, എന്തിനാണ് നിങ്ങൾ ഇത്ര അസ്വസ്ഥപ്പെടുന്നത്? ഈ മനാഫിനെ നിങ്ങൾ ഈ കമൻറ്റ് ചെയ്ത് എത്ര പേർക്ക് മനാഫിനെ അറിയാം? മനാഫ് കള്ളത്തടി വെട്ടിയെന്നോ അല്ലെങ്കിൽ മനാഫ് ഒരു നിയമവിരുദ്ധ പ്രവൃത്തികളിൽ ഏർപ്പെട്ടെന്നോ ഞാൻ പറഞ്ഞില്ല. ഞാൻ ചോദിച്ച മൂന്ന് ചോദ്യങ്ങളാണ് മനാഫ് ആദ്യം പറഞ്ഞത്. മനാഫിൻ്റെ മൊഴികളിൽ പൊരുത്തക്കെട്ടുണ്ട്. ഈ ലോറി കാണാതായതിൻ്റെ അന്ന് മുതൽ മനാഫ് പറഞ്ഞ നിലപാടുകൾ നിങ്ങളൊന്ന് പരിശോധിക്കുക. ആ നിലപാടുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാൻ കഴിയും മനാഫ് ഓരോ തവണയും തൻ്റെ നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. ആദ്യം മനാഫ് പറഞ്ഞത് ലോറി മണ്ണിനടിയിൽ തന്നെയാണെന്നാണ്. അവിടെ കുഴിച്ചു, ഒരുപാട് കുഴിച്ചു. പിന്നെ മനാഫിനെ കയ്യേറ്റം ചെയ്തു എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ മനാഫിനെ കയ്യേറ്റം ചെയ്തത് അവിടെ ആരും കണ്ടിട്ടില്ല. കാരണം രണ്ടാമത് പറയുന്നത് ഇപ്പോൾ മനാഫ് പറയുന്നത് ഇത് നദിയിലുണ്ടെന്നാണ്, ഈ ലോറി നദിയിലുണ്ടെന്നാണ്. നമുക്ക് സ്വാഭാവികമായും നമുക്ക് ഊഹിക്കാം, നിരന്നു കിടക്കുന്ന റോഡ്, വലിയൊരു മല ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു വസ്തു അവിടെ ആ റോഡിൽ അല്ലെങ്കിൽ ആ പിന്നെ ഉപരിതലത്തിൽ ആ ഒരു നിരന്ന പ്രദേശത്തുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ മണ്ണ് വീഴുന്ന ആഘാതത്തിൽ അത് നിരങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ആ സാധ്യതയാണെന്ന് പല വിദഗ്ധരും പറഞ്ഞത് അന്ന് മനാഫ് സമ്മതിച്ചില്ല. അതിനുശേഷം മനാഫ് പറയുന്നത് ഈ തടി, ഇതിലൊരു 4-5 കഷ്ണം തടി 12 കിലോമീറ്റർ ദൂരെ നിന്ന് കിട്ടിയെന്നാണ്. അങ്ങനെയാണെങ്കിൽ 12 കിലോമീറ്റർ ദൂരെ നിന്ന് കിട്ടിയെങ്കിൽ ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു 10-28 ടൺ തടി ഈ ലോറിയിൽ കയറ്റിയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കി തടി ഇവിടെ പോയി, ബാക്കി തടി 4 കഷ്ണം തടി മാത്രമേ കിട്ടിയുള്ളൂ എന്നാണ് മനാഫ് പറയുന്നത്. ശരി, ആയിക്കോട്ടെ, ഈ സംശയങ്ങളാണ് സഹോദര, അത് ദുരൂഹിച്ചേ പറ്റൂ, അത് തീർത്ത് തന്നേ പറ്റൂ. അല്ലെങ്കിൽ ഞങ്ങൾ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, ഭയപ്പെടുത്തിയൊന്നും ആ സംശയങ്ങളെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ചോദ്യങ്ങളെ നിങ്ങൾക്ക് പിന്നെ അവസാനിപ്പിക്കാൻ കഴിയില്ല. കാരണം മനാഫ് പറഞ്ഞത് മനാഫിനെ കയ്യേറ്റം ചെയ്തു എന്നാണ്. എന്താണ്, ഓരോ വിഷയങ്ങളിലും ഈ ശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ളതായിരുന്നു അന്ന് മുതൽ തന്നെ മനാഫിനെ, മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് പരിചയമില്ല, എനിക്ക് അദ്ദേഹവുമായി സൗഹൃദവുമില്ല, ശത്രുതയുമില്ല. ആ സ്ഥാനത്ത് ഇനിയിപ്പോൾ ആരായിരുന്നാലും ഞാൻ ഈ ചോദ്യങ്ങൾ തന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കും. മനാഫ് പറഞ്ഞത് വാഹനം കാണാതായതിനു ശേഷവും അതിൻ്റെ GPS പ്രവർത്തിച്ചിരുന്നു എന്നാണ്. എന്നാൽ പിന്നീട് അറിഞ്ഞ എന്താണ്, GPSൻ്റെ പ്രവർത്തനം ഏതാനും വാഹനം കാണാതായി ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ നിലച്ചു എന്നാണ്. പിന്നീട് അതിനുശേഷം അർജുൻ്റെ വീട്ടുകാർ തന്നെ പറഞ്ഞു, 2 ദിവസം, അതായത് ഈ ദുരന്തം നടന്ന് 2 ദിവസങ്ങൾ, രണ്ടാമത്തെ ദിവസമോ മറ്റോ അർജുൻ്റെ മൊബൈലിലേക്ക് വിളിച്ചപ്പോൾ ആ ഫോൺ റിംഗ് ചെയ്യുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ വിദഗ്ധർ ഉൾപ്പെടെ നദിയിൽ നടത്തിയ പരിശോധനയിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അതുപോലെ ഈ പറയുന്ന വാഹനം നദിയുടെ അടിയിലുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന മനാഫ് വാഹനം നദിയിൽ വീണതുകൊണ്ടും ആ വാഹനത്തിലുണ്ടായിരുന്ന ലോഡ് കെട്ട് പൊട്ടി ഒഴുകിയത് കൊണ്ടുമാണല്ലോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ടാണല്ലോ മനാഫിന് ഈ 4 കഷ്ണം തടി 12 കിലോമീറ്റർ ദൂരെ നിന്ന് കിട്ടിയത്. അപ്പോൾ അർജുൻ്റെ വീട്ടുകാർ പറയുന്നത് കാണാതായി 2 ദിവസത്തിന് ശേഷവും അർജുൻ്റെ മൊബൈൽ റിംഗ് ചെയ്തു എന്നാണ്. ഈ ഞാൻ ഉൾപ്പെടെയുള്ളവർ ആശ്വസിച്ചിരുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നത് മണ്ണിനടിയിൽ എവിടെയെങ്കിലും, നമ്മൾ പല ലോകത്ത് പല സംഭവങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ആമസോൺ കാടുകളിലൊക്കെ അകപ്പെട്ടു പോയ, വിമാനം തകർന്ന് അകപ്പെട്ട ഒരു 3 കുട്ടികളെക്കുറിച്ച് അവരൊക്കെ മാസങ്ങൾക്ക് ശേഷമാണ് ജീവനോടെ തിരിച്ചു കിട്ടിയത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിൽ ഇതേപോലെ നല്ല അത്ര സുരക്ഷിതമായ ക്യാബിനുള്ള ഭാരത് ബെൻസിൻ്റെ ലോറി, ആ ലോറിയിൽ അർജുനൻ്റെ ജീവൻ എവിടെയെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയും പ്രാർത്ഥനയും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അറിയുന്നത് ഈ ലോറി പുഴയിലാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെ മൊബൈൽ റിംഗ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ അർജുൻ്റെ മൊബൈൽ മറ്റാരുടെയോ കയ്യിലാണെന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം? ഇത് ചോദ്യങ്ങളല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതിലെന്താണ് തെറ്റുള്ളത്? ഈ ചോദ്യങ്ങൾ ചോദിച്ചു ഞാൻ ഭയപ്പെടും. ഇനി ഞാൻ ഇത്തരം വാർത്തകളോ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളോ കൈകാര്യം ചെയ്യുന്ന ഒരാളല്ല. കാരണം എനിക്ക് നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഭയപ്പാടുകളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് അവർക്ക് പലർക്കും ചിലപ്പോൾ അവർക്കൊരു അതൃപ്തി തോന്നാം, അല്ലെങ്കിൽ അനിഷ്ടം തോന്നാം, അല്ലെങ്കിൽ അവർ തെറ്റിദ്ധരിക്കാം, അല്ലെങ്കിൽ അവർക്ക് വിഷമം തോന്നാം. ഇതൊക്കെ കരുതിയിട്ടാണ് ഞാൻ കഴിവതും ഇത്തരം കാര്യങ്ങളിലേക്ക്, ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കാത്തത്. പക്ഷേ ഈ ഒരു പിന്നെ വീഡിയോ ചെയ്തപ്പോൾ 400+ കമൻറ്റുകൾ ഇതുവരെ വന്നു കഴിഞ്ഞു. അതിൽ തന്നെ 90% പേരും ഈ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരാണെന്നുള്ളതാണ്. അതുമാത്രമല്ല പല കാര്യങ്ങളും ഇപ്പോൾ അവസരം ഇതേ വിഷയം നമ്മൾ സംസാരിക്കുന്നത് കൊണ്ട് പറയുകയാണ്. ഇപ്പോൾ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് നിസ്കരിക്കാനായി പ്രത്യേക സ്ഥലം വേണമെന്ന് എന്ത് അസംബന്ധമാണെന്ന് നിങ്ങളൊന്ന് നോക്കൂ.
എത്ര അസംബന്ധമാണ് അവർ കാണിക്കുന്ന പറയുന്നത്. മുമ്പ് നമ്മുടെ കുട്ടിക്കാലത്തും ഇതുപോലെ നമ്മൾ സ്കൂളിൽ പോയിട്ടുണ്ട്, അവിടെ അറബിക് പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടായിരുന്നു, അറബിക് പഠിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു, മദ്രസ ഉണ്ടായിരുന്നു. അന്നൊന്നും നമ്മുടെ ആർക്കും ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് സ്കൂളിൽ അവർക്ക് നിസ്കരിക്കുന്ന സ്ഥലം, പ്രത്യേകിച്ച് ഇടം വേണമെന്ന് അധ്യാപകർ പോലും പറയില്ലായിരുന്നു. ഞങ്ങളുടെ സ്കൂളിലൊക്കെ ഞാൻ പഠിച്ചത് ചെറ്റിച്ചല യു പി സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് അവിടെ ഷൗക്കത്തിൽ സാർ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഷൗക്കത്തിൽ സാർ വളരെ സ്നേഹമുള്ള, ആരെയും ഒരു നുള്ളി പോലും നോവിക്കാത്ത ഒരു സാറായിരുന്നു അദ്ദേഹം. അദ്ദേഹം അറബിക് സാറാണ്. അദ്ദേഹം നിസ്കരിക്കാൻ പോകുന്നത് കാണാം. അവരാരും ഈ പറയുന്ന ആരും എൻ്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ആ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുണ്ടായിരുന്ന സുഹൃത്തുക്കളോ ആരും ഈ തരത്തിലൊന്നും പെരുമാറിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു കോളേജിലെ കുട്ടികൾ, കുറച്ച് കുട്ടികൾ എം എസ് എഫിൻ്റെ എസ് എഫ് ഐയുടെയും തെമ്മാടി കുട്ടികൾ എന്ന് പറയുന്നു, അവർക്ക് പിന്നെ നിസ്കരിക്കാനായിട്ട് പ്രത്യേക ഇടം വേണമെന്ന്. അങ്ങനെ നിസ്കരിക്കാൻ താല്പര്യമുള്ളവർ എന്തിനാണ് മറ്റുള്ളവരുടെ പഠനം മുടക്കാനായിട്ട് ഇങ്ങോട്ട് വരുന്നത്? അവർക്ക് വീട്ടിലിരുന്ന പോരെ, നിങ്ങൾക്ക് പറ്റിയത് മതപഠനമാണ്, അങ്ങനെ നിങ്ങളെങ്ങനെ മതപഠനം നടത്തിക്കോളൂ, ആർക്കും വിരോധമില്ല. പക്ഷേ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ ഒരുപാട് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. നാളെ ഒരു ഹിന്ദു പറയുകയാണ് എനിക്കിവിടെ മൃത്യുഞ്ജയ ഹോമം നടത്തണം, അല്ലെങ്കിൽ എനിക്ക് അവിടെ വേറെ എന്തെങ്കിലും പൂജകൾ ചെയ്യണം, എനിക്ക് കുറച്ച് സ്ഥലം വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ കൊടുത്ത അത് അതുപോലെ പിന്നെ ഒരു ക്രിസ്ത്യാനി കുട്ടി പറയുന്നു ഞങ്ങൾക്കിവിടെ ഒരു കുരിശടി ഉണ്ടാക്കണം, ഞങ്ങൾക്ക് അത് പ്രാർത്ഥിക്കാനായിട്ട് കുരിശടി ഉണ്ടാക്കണം, നടക്കുന്ന കാര്യമാണോ? എന്ത് തെമ്മാടിത്തരമാണ് നിങ്ങളേക്ക് പറയുന്നത്? അവിടെ ഈ പറയുന്ന ഇപ്പോൾ ഒരു അവിടുത്തെ ഫാദർ പ്രിൻസിപ്പൽ അച്ഛൻ നല്ലൊരു നിലപാടെടുത്തിട്ടുണ്ട്, കൊടുക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കൊടുക്കാൻ പറ്റരുത്, കൊടുക്കരുത്, ഇവരിനി എത്ര തുണി പൊക്കിച്ചാടിയാലും കൊടുക്കരുത്, അനുവദിച്ച് കൊടുക്കരുത്. കാരണം ലോകത്തെ പല രാജ്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് നടു റോഡിൽ പൊതുനിരത്തിൽ വാഹനങ്ങൾ തടഞ്ഞിട്ട് നിസ്കരിക്കുന്നത്. വാഹനങ്ങളെല്ലാം ഞാൻ കണ്ടൊരു വീഡിയോയാണ്, അതൊരിക്കലും മാനിപ്പുലേറ്റ് ചെയ്തതാണ്, കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് ആരും പറയില്ല. അത് ആ ഒരു പൊതുനിരത്തിൽ നിസ്കരിക്കുകയാണ്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ യുകെയിലെ ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിൽ കഴിഞ്ഞ ആഴ്ച നടന്നൊരു സംഭവം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഒരു കുറച്ച് മുസ്ലിം സ്ത്രീകൾ, പർദ്ദ ധരിച്ച മുസ്ലിം സ്ത്രീകളും അതുപോലെ പുരുഷന്മാരും ഒക്കെ കൂടി എവിടെയോ യാത്ര പോകാനായി വിമാനത്താവളത്തിലെത്തുന്നു. സുരക്ഷാ പരിശോധനയുടെ ഭാഗമായി ഈ സ്ത്രീകളെ പരിശോധിക്കാൻ തുടങ്ങുമ്പോൾ അവർ പറയുന്നു ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പുരുഷന്മാർ പോലീസുകാരെ എതിർക്കുന്നു. അവർ ഭേഷ ചാമ്പുന്നു പോലീസ്, കാരണം കേരള പോലീസ് അല്ലല്ലോ, അവർ ഭേഷ ചാമ്പുന്നു. അവിടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് തിരിഞ്ഞും പിരിഞ്ഞ് നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഭേഷ ചാമ്പുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഒരു പല രാജ്യങ്ങളിലും അവർ കുടിയേറ്റക്കാരായിട്ടാണ് ചെല്ലുന്നത്, പല രാജ്യങ്ങളിലും കുടിയേറ്റക്കാരായിട്ട് ചെന്നിട്ട് അവിടുത്തെ ഇവരുടെ രീതിയിലേക്ക് അവിടുത്തെ ജനങ്ങളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നു, ഇവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിപ്പിക്കാൻ നിർബന്ധിതരാക്കുന്നു. അതൊക്കെ എന്ത് പിന്നെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്? എന്ത് ന്യായമാണ് ഇതിനൊക്കെ പറയാനുള്ളത്, നമുക്ക് ഇവർക്ക് പറയാനുള്ളത്? അതുകൊണ്ട് ഇതിനൊക്കെ ഭയപ്പെട്ടേ മതിയാകും. നമുക്കറിയാം ഇതുപോലെ തന്നെയാണ് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായ പ്രൊഫസർ ജോസഫ് മാഷിൻ്റെ കാര്യം. അദ്ദേഹം ഒരു ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിനിടയിൽ പ്രവാചകനെ നിന്ദിച്ചുകൊണ്ട് എന്തോ ഒരു പരാമർശം നടത്തിയെന്നാരോപിച്ചാണ് അദ്ദേഹത്തിൻ്റെ കൈപ്പത്തി മതതീവ്രവാദികൾ വെട്ടിയറിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും സഹോദരിയുടെയും ഒക്കെ മുമ്പിൽ വെച്ചാണ് ആ സംഭവം ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ അറ്റുപോയ ഓർമ്മകൾ, ജോസഫ് മാഷ് എഴുതിയ അറ്റുപോയ ഓർമ്മകൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അവിടെ ഈ ആ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ഈ കൈവെട്ടിയ ഭാഗം വരുമ്പോൾ നമ്മളാകെ അങ്ങ് ശരീരമൊക്കെ തളർന്നു പോകും. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയായിരുന്നു, ഞാൻ ആ പുസ്തകം മടക്കി വെച്ചു പിന്നീട്. കാരണം ഒരു മനുഷ്യനെ, മനഃപൂർവ്വമല്ല മനുഷ്യൻ ചെയ്തത്, അദ്ദേഹത്തിനെ ഒരു പ്രവാചകനെ നിന്ദിച്ചു എന്ന് അവർ തന്നെ ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ടാർഗറ്റ് ചെയ്യുക, അദ്ദേഹത്തിനെ പിന്തുടരുക, വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തുക, ഒടുവിൽ അമ്മയുടെയും ഭാര്യയുടെയും സഹോദരിയുടെയും മുന്നിൽ വെച്ച് കൈപ്പത്തി വെട്ടിയെറിയുക. ആ മനുഷ്യൻ ഇന്നും ഒരു ജീവച്ഛവമായി ജീവിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു, അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ തകർന്നു. ഇവിടെ ചോദിക്കാൻ ഒരാളും ഉണ്ടായിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എടുത്തു നോക്കാം. ഈ കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, പക്ഷേ ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകം ചെയ്തത് എസ് ഡി പി ഐക്കാരാണ് രഞ്ജിത് ശ്രീനിവാസനെ, ആലപ്പുഴയിലെ രഞ്ജിത് ശ്രീനിവാസനെ, അതുപോലെ പാലക്കാട്ടെ രഞ്ജിത്തിനെ. ഭാര്യയോടൊപ്പം ബൈക്കിൽ വരുമ്പോഴാണ് വാഹനം ഇടിച്ചിട്ട് പാലക്കാട്ട് വെച്ച് രഞ്ജിത്തിനെ വെട്ടിക്കുന്നത്. അതുപോലെ തന്നെയാണ് ആലപ്പുഴയിലെ രഞ്ജിത് ശ്രീനിവാസൻ്റെ, അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസൻ്റെ കാര്യം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഭാര്യയുടെയും രണ്ട് പ്രായപൂർത്തിയാകാത്ത രണ്ട് പെൺമക്കളുടെയും അനുജൻ്റെയും അമ്മയുടെയും മുന്നിലിട്ടാണ് വെട്ടിക്കുന്നത്. വേറെ ആരെങ്കിലും ഇത്തരം ക്രൂരതകൾ ചെയ്യുമോ? അതായത് ഞങ്ങളെക്കുറിച്ച് ആരും പറയാൻ പാടില്ല, ഞങ്ങളിങ്ങനെയാണ്, ഞങ്ങളെല്ലാവരും ഭയപ്പെടണം, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളെ വർഗീയവാദിയാക്കും. ഇവിടെ നോ ഹലാൽ ബോർഡ്, ഹലാൽ ബോർഡ് വയ്ക്കാം, എന്നാൽ നോ ഹലാൽ ബോർഡ് വയ്ക്കാൻ പാടില്ല. ഇവിടെ കൊച്ചിയിൽ എവിടെയോ ഒരു നോ ഹലാൽ ബോർഡ് വെച്ചു ഒരു അവരുടെ റെസ്റ്റോറൻറ്റിൽ. അവർ പണം മുടക്കി, അവർ കച്ചവടം നടത്തുന്ന റെസ്റ്റോറൻറ്റിൽ നോ ഹലാൽ ബോർഡ് വെച്ചു എന്നൊരു ഇതിൻ്റെ പേരിൽ അവർ 2 മാസത്തോളം അതിൻ്റെ നടത്തിപ്പുകാർ ജയിലിൽ കിടന്നിട്ടുണ്ടായിരുന്നു. എന്താണിത്? അതാണ് ഇപ്പം ഈ മുസ്ലിങ്ങൾക്ക് നോ ഹലാൽ
എന്ന് അവർ വിശ്വസിക്കുന്ന ഭക്ഷണം കഴിക്കാനുള്ള അവകാശമുള്ളതുപോലെ മറ്റുള്ള മതവിഭാഗക്കാർക്ക് നോ ഹലാൽ ഭക്ഷണം, അങ്ങനെ ഒരു ബോർഡ് വെച്ചാൽ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനാണ് താല്പര്യം, എന്തു ചെയ്യും? അപ്പോൾ ഞാൻ ഇത് മറ്റുള്ളവരെല്ലാവരും പേടിച്ച് ഞങ്ങൾ ഒരിക്കൽ പോലും ഞാൻ ഇത്തരത്തിൽ സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇന്നലെ ആ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകൾ വല്ലാതെ ഭയപ്പെടുത്തുന്നതാണ്. കാരണം നാളെ നമ്മൾ ഈ ഇത്തരത്തിൽപ്പെട്ട മുസ്ലിം വിഭാഗത്തിലെ എല്ലാവരെയും അടച്ചാക്ഷേപിച്ചല്ല പറയുന്നത്. ഞാൻ പറഞ്ഞത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വള്ളക്കടവിൽ സ്ത്രീകൾ വോട്ട് ചെയ്യാനായി നിൽക്കുന്ന ഒരു ചിത്രം മലയാള മനോരമ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഞാൻ പെട്ടെന്ന് നോക്കിയത് ഇത് വല്ല അഫ്ഗാനോ ഇറാനോ എന്തെങ്കിലും ആയിരിക്കുമെന്ന് ആണ് നോക്കിയത്. നോക്കിയപ്പം കാരണം എന്ന് പറഞ്ഞാൽ മുഴുവൻ പർദ്ദയിട്ടിട്ട് മുഖം മുഴുവൻ മൂടി കെട്ടി ഒരു വരി ഒരു 6-7 സ്ത്രീകൾ ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് സംശയിച്ചു ഇത് വള്ളക്കടവാണെന്ന്. ഒരു പക്ഷേ ഈ ഫോട്ടോ എടുത്ത മനോരമയുടെ ഫോട്ടോഗ്രാഫറും ഉദ്ദേശിച്ചത് ഇത് കാണിക്കണം എന്നായിരിക്കും. പക്ഷേ അവർക്കതിനുള്ള ഒരു ധൈര്യമോ ചങ്കുറപ്പോ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം. പക്ഷേ ഞാനിതേക്കുറിച്ചൊരു പോസ്റ്റ് ചെയ്തു. കാരണം ഇത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ഇത് അഫ്ഗാനോ ഇറാനോ ആണ് എന്നാണ്. എങ്ങനെയാണ് ഈ നാട്ടിലെ പോക്ക്? കാരണം അറബ് രാജ്യങ്ങൾ പോലും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മുസ്ലിങ്ങളെ ഏറ്റവും പരിഭാവനമായി കാണുന്ന ഒന്നാണ് മക്കയും മദീനയും. ആ മക്കയും മദീനയും സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യയിൽ പോലും സ്ത്രീകൾ പർദ്ദ ഉപേക്ഷിച്ച് അതുപോലെ അവർ ജീൻസും അതുപോലുള്ള മോഡേൺ വസ്ത്രങ്ങളൊക്കെ ധരിക്കാനുള്ള അവകാശം നേടിയെടുത്തു. അവർ അതൊക്കെയാണ് ധരിക്കുന്നത്. പക്ഷേ അവർ എന്താണ് ഉപേക്ഷിച്ചത് ആ സാധനം ഇങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ കൊണ്ടുവരും. ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണെന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാനൊരു പോസ്റ്റ് ചെയ്തു. കാരണം നമ്മുടെ കുട്ടിക്കാലത്തൊന്നും ഞങ്ങളത് കേട്ട് കേൾവി പോലുമില്ല. ആദ്യമൊക്കെ ഈ പർദ്ദ വരുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും, ആദ്യം പർദ്ദയായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം തല മൂടുന്നതായി, പിന്നെ കണ്ണ്, ഇപ്പോൾ എന്താണ് രണ്ട് കണ്ണ് മാത്രം കാണാം. അപ്പോൾ നമുക്കൊരാൾ തിരിച്ചറിയണ്ടേ ഒരു പിന്നെ ഇത് എത്രത്തോളം സുരക്ഷാ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്? പക്ഷേ ഇതിനൊന്നും ആർക്കും ചോദ്യം ചെയ്യാൻ വയ്യ. ആർക്കും ചോദ്യം ചെയ്യാൻ പരിക്കുന്നവർക്ക് പോലും ഭയമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതൊരിക്കലും നമുക്ക് ന്യായീകരിച്ച് കൊടുക്കാൻ പാടില്ല. ഒരു നാടിന് ഒരു സംസ്കാരമുണ്ട്, ആ സംസ്കാരത്തിനനുസരിച്ചുള്ള ഒരു ജീവിതം വേണ്ടേ? പക്ഷേ ആ സംസ്കാരത്തെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം എന്തിനാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലെ ചിലർ ഇങ്ങനെ അനുവർത്തിച്ച് പോരുന്നത്? അതുമാത്രമല്ല, ഈ അറബ് രാഷ്ട്രങ്ങൾ, കാരണം അറബ് രാഷ്ട്രങ്ങൾക്ക് അറബികൾക്ക് പോലും ഇല്ലാത്തത്ര മതചിന്തയാണ് ഇപ്പോൾ ഇവർ പിന്നെ വസ്ത്രധാരണത്തിൽ വരെ ഇവിടെ കേരളത്തിലെ മുസ്ലിങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേക്കുറിച്ച് ഈ വള്ളക്കടവിൽ ഈ ഇത്രയും സ്ത്രീകൾ പർദ്ദയിട്ടുകൊണ്ട് നിരന്ന് വരുന്ന വോട്ട് ചെയ്യാനായി നിൽക്കുന്നൊരു ഒരു ഫോട്ടോ വെച്ചിട്ട് ഞാനൊരു ചില സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് തീർത്തും സഭ്യമായ രീതിയിലൊരു പോസ്റ്റ് ഇട്ടു, ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, അദ്ദേഹം ഒരു മുസ്ലിം മതവിഭാഗക്കാരനാണ്, അദ്ദേഹം വന്നിട്ട് വളരെ ഒരു പരിചയവും ഇല്ലാത്തതുപോലെ ഉള്ള ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് കമൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ ഇനിയിപ്പോൾ ആൾ മാറിപ്പോയതാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അതിലൊന്നും ചിന്തയില്ല. സൗഹൃദം അല്ലെങ്കിൽ സുഹൃത്ത് ഇതൊന്നും അവരെ സംബന്ധിക്കുന്ന വിഷയങ്ങളല്ല. അവരുടെ വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ഇവിടെ ഓർമ്മിക്കേണ്ടതുണ്ട്. കാരണം ഇത്രയും പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, പൂഞ്ഞാറിൽ പി സി ജോർജിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ പി സി ജോർജ് ആണ് പറഞ്ഞത് പിന്നെ ഈരാറ്റുപേട്ട ഭാഗത്ത് നിന്ന് കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിൽ, അതായത് അദ്ദേഹം പറഞ്ഞ സമയത്തിന് മുമ്പുള്ള 2 വർഷങ്ങൾക്കിടയിൽ 200 ചില്ലുവനം ക്രിസ്ത്യൻ പെൺകുട്ടികളെ പ്രണയിച്ച് വിവാഹം കഴിച്ച് മതം മാറ്റിയെന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു. അതിന് അദ്ദേഹം നേരിടേണ്ടി വന്ന സൈബർ ആക്രമണങ്ങളും ഭീഷണികളും ഒക്കെ നമ്മളും കണ്ടതാണ്. അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വോട്ട് ചോദിക്കാൻ പോലും, അതായത് സ്വന്തം ജന്മനാട്ടിൽ അദ്ദേഹത്തിന് വോട്ട് ചോദിക്കാൻ പോലും വയ്യാത്ത രീതിയിൽ മതതീവ്രവാദികൾ അദ്ദേഹത്തെ കൂകിയൊടിച്ചു, അദ്ദേഹത്തെ തോൽപ്പിക്കുകയും ചെയ്തു. നമുക്കറിയാം പൂഞ്ഞാറിൽ ഈ പറയുന്ന ഈരാറ്റുപേട്ട അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലൊക്കെ അദ്ദേഹം വളരെ എല്ലാ വീട്ടുകാർക്കും ജാതി മതഭേദമന്യേ എല്ലാ വീട്ടുകാർക്കും അദ്ദേഹം വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. അവിടെ എല്ലാ ചടങ്ങുകളിലും പി സി ജോർജ് പങ്കെടുക്കാറുണ്ടെന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പലരും എൻ്റെ സുഹൃത്തുക്കൾ പോലും പലരും പറഞ്ഞു. അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു. ഇതെങ്ങനെയാണ് ഈ അഭിപ്രായം കള്ളമാകുന്നത്? എങ്ങനെയാണ് ഈ അഭിപ്രായം നുണയാകുന്നത്? ഇവിടെ നിമിഷ ഫാത്തിമയും ഈ പറയുന്ന സോണിയ സെബാസ്റ്റ്യനും ഒക്കെ ഇപ്പോഴും അഫ്ഗാൻ ജയിലിലാണ്. എന്തുകൊണ്ടാണ് അവരിപ്പോഴും അഫ്ഗാൻ ജയിലിൽ കിടക്കുന്നത്? അവർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടല്ല അഫ്ഗാൻ ജയിലിലേക്ക് പോയത്. അവരിവിടെ പ്രണയിച്ച് വിവാഹം കഴിച്ച് അവരുടെ പുരുഷന്മാരെ അവരെ ഇവിടെ നിന്ന് കൊണ്ടുപോയതാണ്. ആ കൊണ്ടുപോയിട്ട് അവരുടെ ഭർത്താക്കന്മാർ, അതായത് ഈ കല്യാണം കഴിച്ചവന്മാർ അവിടെ പിന്നെ എന്താണ് സ്വർഗത്തിലേക്ക് പോയി. അവരുടെ വിശ്വാസ പ്രകാരം ബോംബ് പൊട്ടിത്തെറിച്ച് ചത്തു. അപ്പോൾ ബാക്കിയുള്ള അവരിപ്പോഴും അഫ്ഗാൻ ജയിലിലാണ്. ഒരു 4 അവർ 2 പെൺകുട്ടികളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഈ പെൺകുട്ടികളെ കൊണ്ട്, അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇവരെന്തിനാണ് ഇത്ര രോഷം കൊള്ളുന്നത്? എന്തിനാണ് ഇവർ മറ്റുള്ളവരെ വിരട്ടാൻ നിൽക്കുന്നത്? ഇവിടെ ന്യൂനപക്ഷമാണ് എന്ന് ന്യൂനപക്ഷം ആരാണ് ഇവിടെ ന്യൂനപക്ഷം? ഇവിടെ യഥാർത്ഥത്തിൽ സാമ്പത്തികാടിസ്ഥാനത്തിലല്ലേ ഇവിടെ സംവരണം കൊടുക്കേണ്ടത്? പക്ഷേ ഇവിടെ ഇവർക്കതല്ല. ഇപ്പോൾ 2 കോടി രൂപയുടെ ആസ്തിയുള്ള മുസ്ലിം പെൺകുട്ടികൾക്കും സ്കോളർഷിപ്പുണ്ട്.
അതെന്ത് ന്യായമാണ്? യാതൊരു, അതായത് ഒരു 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 നേരമണ്ണം മൂന്ന് നേരം ആഹാരം കഴിക്കാനില്ലാത്ത എത്രയോ ക്രിസ്ത്യൻ ഹിന്ദു കുടുംബങ്ങളുണ്ട്. അവിടുത്തെ പെൺകുട്ടികൾക്കൊന്നും ഈ പിന്നെ സ്കോളർഷിപ്പോ അങ്ങ് മറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ പറയുന്ന ഇതൊക്കെ നമ്മൾ തുറന്ന് പറയുമ്പോൾ നമ്മളെ വർഗീയതവാദിയാക്കും. ഏറ്റവും എളുപ്പമാണ്, അതായത് നമ്മളെ ചോദ്യം ചെയ്യുക, അവരെ ചോദ്യം ചെയ്യാതിരിക്കാനായി അവർ കണ്ടുപിടിച്ചിരിക്കുന്ന ഏറ്റവും നല്ലൊരു മാർഗമാണ് വർഗീയവാദി എന്ന് മുദ്രകുത്തുക, സംഘി എന്ന് മുദ്രകുത്തുക. സുരേഷ് ഗോപിയൊക്കെ അദ്ദേഹം പറയുന്ന, ഇവരൊക്കെ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ആലപ്പുഴയിലോ മറ്റോ ഒരു പയ്യൻ, ഒരു ചെറിയ പയ്യൻ, അവനറിയില്ല, ഒരു ആറ് അഞ്ചോ ആറോ വയസ്സായ പയ്യൻ വേറൊരുത്തൻ്റെ തോളിൽ കയറിയിരുന്ന് വിളിച്ചത് അവലും മലരും കരുതി വെച്ചോ എന്ന് പറഞ്ഞ് ആ കുട്ടി വിളിക്കണമെങ്കിൽ, ആ കുട്ടി ആറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി അങ്ങനെ വിളിക്കണമെങ്കിൽ, ആ കുട്ടി വളർന്നു വരുമ്പോൾ, വളർന്നു വരുമ്പോൾ ആ കുട്ടിയുടെ പിന്നെ അവരുടെ ചിന്താഗതി എന്തായിരിക്കും, ആ കുട്ടിയുടെ മനസ്സ് എങ്ങനെയായിരിക്കും, ആ കുട്ടി എങ്ങനെയായിരിക്കും മറ്റുള്ളവരെ കാണുന്നത്, മറ്റുള്ള മതവിഭാഗത്തിൽപ്പെട്ടവരെ ആ കുട്ടി എങ്ങനെയായിരിക്കും കാണുന്നത്, നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കൂ. എന്നിട്ട് ആ സംഭവത്തിൽ എന്തെങ്കിലും കേസുണ്ടായോ? ഈ സംഭവം ഇത് വേറൊരാളാണ് ചെയ്തിരുന്നെങ്കിൽ, നിങ്ങൾക്കറിയാം, അതാണ് ഞാൻ നേരത്തെ മുൻകൂർ പറഞ്ഞത്, ഹലാൽ നോ ഹലാൽ എന്നൊരു ബോർഡ് വെച്ചു എന്നതിൻ്റെ പേരിൽ രണ്ട് മാസത്തോളം അതിൻ്റെ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമസ്ഥർ ജയിലിൽ കിടന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവരെക്കുറിച്ച് ഒന്നും പറയാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല, അവരെ നോക്കാൻ പാടില്ല, അവരെക്കുറിച്ചൊരു കമൻ്റ് ചെയ്യാൻ പാടില്ല, അവരെക്കുറിച്ച് അവർ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ പാടില്ല. ഇവിടെ നമ്മൾ മയക്കുമരുന്ന് കേസിലെടുത്ത് നോക്കാം, നിങ്ങൾ ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ടെന്നേ. നിങ്ങൾ കേരളത്തിൽ ഒരു മാസം പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സൈസ് രജിസ്റ്റർ ചെയ്യുന്ന മയക്കുമരുന്ന് NDPS കേസുകൾ എടുത്ത് നോക്കുക, അതിലെത്ര ഈ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരുണ്ടായിരിക്കും? തെളിവുകൾ സഹിതം ഞാൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കാരണം കൂടുതൽ ഒരു ക്രിസ്തീയ മതവിഭാഗത്തിൽപ്പെട്ടതോ ഹിന്ദുവായോ ഒരു പെൺകുട്ടി കൂടെ കാണും, ഒരു മൂന്ന് ആണുങ്ങളും നാല് ആൺകുട്ടികളും കാണും, അതിൽ ഒന്നോ രണ്ടോ മൂന്നോ പേരും മുസ്ലിങ്ങളായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മളെ കൊണ്ട് പറയുകയാണ്. അപ്പോൾ അവരെന്താണ് ഈ കുട്ടികളെ കൂടെ ബലിയാടാക്കുകയാണ് ഈ മറ്റ് മതവിഭാഗം, എന്നാൽ അവരുടെ കുട്ടികളൊന്നും അവരുടെ പെൺകുട്ടികളൊന്നും ഈ സംഘത്തിലുണ്ടാവില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങളെന്തോ വിചാരിച്ചു, ഭയപ്പെടുത്താമെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ കൈവെട്ടി എറിയാമെന്നോ കാലുവെട്ടി എറിയാമെന്നോ നിങ്ങൾ വിചാരിച്ചോ? അതൊക്കെ പള്ളിയിൽ പോയി പറഞ്ഞാൽ, അതൊക്കെ പണ്ട്, ഇനി ഞങ്ങൾ സഹിച്ചിരിക്കുന്ന പരിപാടിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സഹിച്ചിരിക്കാൻ വയ്യന്നേ. കാരണം എൻ്റെ വളരെ അടുത്ത, ഞാൻ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല ഒരാളോട് ഇടപെടുന്നത് സഹകരിക്കുന്നതും ഒന്നും. പക്ഷേ ഈ പറയുന്ന കാര്യം ഇനി സഹിക്കാൻ വയ്യ. എൻ്റെ ഏതെങ്കിലും ഈ മുസ്ലിം സുഹൃത്തുക്കൾക്ക് ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ, ഞാൻ ഈ പറയുന്നത് സഹികെട്ടിട്ടാണ്. കാരണം നമ്മൾ ഇപ്പോൾ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, 1951 ആദ്യമായി സെൻസസ് എടുക്കുമ്പോൾ 3% മാത്രമായിരുന്നു ഈ ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ. പിന്നീടുള്ള ഓരോ വർഷവും ഓരോ സെൻസസിനും ഓരോ ജനസംഖ്യ കണക്കെടുക്കുമ്പോഴും മുസ്ലിം ജനസംഖ്യ കൂടി വരികയും മറ്റുള്ള മതവിഭാഗങ്ങൾ കുറഞ്ഞു വരികയും ചെയ്തു. ഇത് ഞാൻ പറയുന്നതല്ല സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നതല്ല, ഇത് രേഖകൾ തെളിയിക്കുന്നതാണ്. ഇക്കണക്കിന് പോയി കഴിഞ്ഞാൽ ഒരു 5-6 വർഷം കഴിയുമ്പോൾ ഈ എല്ലാവരും ഈ അവിടെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായി തീരും ഇന്ത്യ. അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഈ മതവും ജാതിയും ഒന്നും നമ്മളെ സംബന്ധിക്കുന്ന വിഷയമല്ല. പക്ഷേ എല്ലാവർക്കും അവർ വിശ്വസിക്കുന്ന ഈ ദൈവത്തെ വിശ്വസിച്ച് അവരുടെ ആചാരങ്ങൾക്കനുസരിച്ച് അവരുടെ മതത്തിൽ വിശ്വസിച്ച് ജീവിക്കണം. അല്ലാതെ പിന്നെ ഇവിടെ കുറേ ആൾക്കാരുണ്ട്, ഇപ്പോൾ തന്നെ നിർമ്മല കോളേജിൽ SFI തെമ്മാടികളും കൂടിയാണ്. ആ തെമ്മാടികൾ എവിടെ പോയാലും കാണുമല്ലോ, നിങ്ങൾക്കറിയാം, എവിടെ ഒരു തെമ്മാടിത്തരം കാണിക്കുമോ അവിടെ SFI-ക്കാരും ഉണ്ട്. അപ്പോൾ MSF-ക്കാരോടൊപ്പം പോയത് SFI-ക്കാരും കൂടിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചോ, ഈ സമരം ചെയ്യുന്നവർ അല്ലെങ്കിൽ സമരത്തെ അനുകൂലിക്കുന്നവർ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്കൂളിൽ ഉണ്ടായിരുന്നോ ഇതുപോലെ പെൺകുട്ടികൾക്ക് നിസ്കരിക്കാനായി പ്രത്യേക സൗകര്യം? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അപ്പം കോളേജുകൾ പോലും, അതായത് കലാലയങ്ങൾ പോലും മത തീവ്രവാദ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ മദ്രസകളാക്കി മാറ്റണമെന്നാണോ നിങ്ങളുടെ വിചാരം? അതൊരിക്കലും നടക്കില്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ സംസ്കാരം അനുസരിച്ച് ജീവിച്ചേ പറ്റൂ, ഞങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച് ഞങ്ങൾക്ക് ജീവിച്ചേ പറ്റൂ. അതിനി എങ്ങനെയൊക്കെ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയാലും, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും, എത്രയൊക്കെ വിരട്ടിയാലും, എത്രയൊക്കെ പരിഹസിച്ചാലും, നിങ്ങൾ എത്രയൊക്കെ കള്ളക്കേസിൽ കുടിക്കിയാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ഇപ്പോൾ ഞങ്ങളൊക്കെ മാറ്റി, കാരണം ഒരിക്കലും മതം എന്താണ് ജാതി എന്താണ് എന്ന് പോലും ചിന്തിക്കാതിരുന്ന ഞാനിപ്പോഴാണ് ഇതൊക്കെ ചിന്തിക്കുന്നത്. കാരണം ഇന്നലെ ചെയ്തൊരു വീഡിയോയുടെ പേരിൽ മനാഫ് എന്നൊരു പിന്നെ ലോറിയുടമ ചെയ്ത അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളുടെ വിരുദ്ധത, അദ്ദേഹം പറഞ്ഞ നിലപാടുകൾ പലപ്പോഴും പല നിലപാടുകൾ തിരുത്തി പറഞ്ഞതിനെ കുറിച്ച് ഒരു ചോദ്യം ചെയ്തതിനാണ്. എന്നാൽ ഈ മനാഫിൻ്റെ സ്ഥാനത്ത് മറ്റൊരു മതക്കാരനാണെങ്കിൽ, ഈ പറയുന്ന സമാധാന മതക്കാരൻ ഇതിൻ്റെ ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് ചെയ്തവർ പിന്നെ എതിർക്കാനായി വരുമായിരുന്നു? ഇല്ല. അപ്പോൾ അവരുടെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിചയമൊന്നും അവരുടെ വിഷയമല്ല. ഇപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്തുള്ള ഒരാളാവട്ടെ, അയാൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കാസർഗോട്ടുള്ള ഈക്ക കാണും,
അവരിതുപോലെ കാണും. പക്ഷേ ഇത് പറയുന്നത് തന്നെയാണ്, ഇതൊരിക്കലും നിങ്ങളെ അപമാനിക്കാനൊന്നും പറയുന്നില്ല, പക്ഷെ ഞങ്ങൾ സഹികെട്ട് പറയുന്നതാണ്. അതിന് പറയാതിരിക്കാൻ വയ്യ. കാരണം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, കാരണം ഞങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ അടിമകളായോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അങ്ങനെ ഭീഷണിയിൽ വീഴുന്ന ആൾക്കാരുണ്ടായിരിക്കാം, ചിലപ്പോൾ നാളെ രഞ്ജിത് ശ്രീനിവാസൻ്റെയോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടായിരിക്കാം. ഇത്ര ദിവസം ജീവിച്ചു കൊള്ളാം, ഈ ഭൂമിയിൽ ജീവിച്ചു കൊള്ളാമെന്ന് ഒരിടത്തും എഴുതി കൊടുത്തിട്ടില്ല, അങ്ങനെ എഴുതി കൊടുത്തിട്ടേ ഇല്ല, യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ അതുകൊണ്ട് എലിപ്പനി വന്ന് ചാവണേക്കാളും നല്ലതല്ലേ ഈ ഇങ്ങനെ വല്ലതും ചാവുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നിങ്ങൾ ബഹുമാനം തന്ന് ബഹുമാനം എടുക്കുക, അല്ലാതെ ഈ പോക്രത്തനം കാണിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇനി ഞങ്ങളാരും കണ്ടുകൊണ്ട് നിൽക്കില്ല. ഇവിടെ ഭരിക്കുന്നത് CPM തന്നെയാണ്, നിങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നവർ തന്നെയാണ്, ഓക്കെ അതെല്ലാം ഞങ്ങൾ സമ്മതിച്ചു. നിങ്ങൾക്കറിയാമല്ലോ ലക്ഷദ്വീപിലൊക്കെ സംഭവിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ലക്ഷദ്വീപിലൊക്കെ എന്താണ് സംഭവിച്ചത്. മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കുക, കേരളത്തിലെ രണ്ട് പോലീസ് മേധാവിമാർ TP സെൻകുമാർ, അദ്ദേഹം പറഞ്ഞത് എന്താണ്, കേരളം തീവ്രവാദത്തിൻ്റെ ഹബ്ബാണെന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹത്തിൻ്റെ ചാണകസംഖ്യ എന്നും മറ്റേതൊക്കെ പറഞ്ഞു നിങ്ങൾ ഒരുപാട് അപമാനിച്ചു. അതിനുശേഷം ലോക്നാഥ് ബെഹ്റ, അദ്ദേഹം ഈ പറയുന്ന പിണറായി വിജയൻ്റെ അടുത്ത ആളാണ്, അദ്ദേഹം ഒരു ഈ പിന്നെ സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ആളാണ്. അദ്ദേഹമാണ് വിരമിക്കൽ പ്രസംഗത്തിൽ പറഞ്ഞത് കേരളത്തിൽ തീവ്രവാദത്തിൻ്റെ റിക്രൂട്ടിംഗ് മേഖലയാണ് പിന്നെ കേരളം എന്ന് അദ്ദേഹം പറഞ്ഞത്. അല്ലേ, അതൊരു പോലീസ് മേധാവിയാണ്. ഇവിടെ എന്തുകൊണ്ട് ദേശീയ മാധ്യമങ്ങളോ ഈ കേരളത്തിലെ മാധ്യമങ്ങളോ അത് ചർച്ച ചെയ്തില്ല? എത്ര ഇവിടെ വന്ന് NIA വന്ന് പൊക്കിക്കൊണ്ട് പോകുമ്പോഴാണ് അറിയുന്നത് ഇവിടെ ഈ പറയുന്ന രീതിയിലുള്ള തീവ്രവാദികൾ ഇവിടെ ഉണ്ടെന്ന്. ഇന്ത്യയിലെ ഏത് സ്ഫോടനങ്ങൾ എടുത്തു നോക്കൂ, ഭീകരാക്രമണങ്ങൾ എടുത്തു നോക്കൂ, അതിൽ 90% ഒരു മലയാളി ഇവിടെ പങ്കുണ്ടായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ പോലീസ് അറിയുന്നില്ല, രഹസ്യാന്വേഷണ വിഭാഗം അറിയുന്നില്ല. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, നമ്മുടെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനാണെന്ന് തോന്നുന്നു, അതോ ശ്രീ കഴക്കൂട്ടത്താണെന്ന് തോന്നുന്നു, പോലീസ് വെരിഫിക്കേഷൻ എത്രയോ പേർക്ക് പാസ്പോർട്ട് കൊടുത്തു, വ്യാജ വെരിഫിക്കേഷൻ നടത്തി പോലീസുകാരൻ പാസ്പോർട്ട് കൊടുത്തു, ഇതുവരെ പ്രതിയെ പിടികിട്ടിയിട്ടില്ല. പിടികിട്ടാത്തത് കൊണ്ടല്ല, പിടിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഒരു രാജ്യ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന കാര്യം ചെയ്തിട്ട് പോലും ഇവിടെ ഒന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മനാഫിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇനിയും ഉണ്ടാവും. ഒരുപക്ഷെ ഈ ചോദ്യങ്ങളൊക്കെ ആസ്ഥാനത്തായിരിക്കാം, കാരണം ഈ ചോദ്യങ്ങൾ കഴമ്പില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ ലോറി, അർജുൻ ഓടിച്ചിരുന്ന ലോറി എവിടെ നിന്നാണ് തടികയറ്റിയത്? എത്ര ചെക്ക് പോസ്റ്റുകൾ കടന്നാണ് ഈ ലോറി ഈ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് എത്തിയത്? എവിടെയാണ് ഈ ലോഡ് ഇറക്കേണ്ടിയിരുന്നത്? ഇതിനൊക്കെയുള്ള ഉത്തരങ്ങൾ കിട്ടിയേ പറ്റൂ. ആദ്യം മനാഫ് പറഞ്ഞത് മണ്ണിനടിയിലാണെന്ന്, ഇപ്പം മനാഫ് പറയുന്നു വെള്ളത്തിനടിയിലാണെന്ന്, പിന്നീട് പറയുന്നു 2 കിലോമീറ്റർ അപ്പുറം വെച്ച് ഈ ലോറിയിൽ നിന്നുള്ള 4 കഷ്ണം തടി കിട്ടിയെന്ന്, ബാക്കിയുള്ള തടികൾ എവിടെ പോയി? ഇതിനെല്ലാം ഉത്തരം കിട്ടിയേ പറ്റുള്ളൂ. ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങൾ പരിഹസിച്ചുകൊണ്ടേയിരിക്കുക, ഇനി കൂടുതലൊന്നും പറയാനില്ല.